ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് നിസ്കാരമാണ്. അടിമകളുടെ അമലുകളിൽ നിന്ന്, ഇബാദത്തുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിൽ ആദ്യമായി ഉയർത്തപ്പെടുന്നത് അഞ്ചു വഖത്ത് നിസ്കാരങ്ങളാകുന്നു. അതേസമയം കൽബിയായ ഇബാദത്ത് മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ വേറെയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സ്നേഹിതരെ, സഹോദര സഹോദരിമാരെ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെയും അമുസ്ലിമിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത്, ഒരു യഥാർത്ഥ മുസ്ലിമാണോ അവൻ നിസ്കരിച്ചിരിക്കും. നിസ്കാരമാണ് നമ്മുടെ കർമ്മങ്ങളിൽ, നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ മനുഷ്യന് വളരെയധികം പ്രധാനപ്പെട്ടത്. മറ്റുള്ള കർമ്മങ്ങളെപ്പോലെയല്ല, നോമ്പ് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ്, ഹജ്ജ് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണതുള്ളത്. അത് തന്നെ ആയുസ്സിൽ ഒരു പ്രാവശ്യം ചെയ്യല് നിർബന്ധമുള്ളൂ. അതും ഹജ്ജിനാവശ്യമായ സാമ്പത്തിക ശേഷിയും ശാരീരിക ആരോഗ്യവും തുടങ്ങി ഹജ്ജിന് കഴിവുള്ള ആളുകൾക്കാണ് നിർബന്ധമാകുന്നത്. അതുപോലെ തന്നെ സക്കാത്ത് വർഷത്തിൽ ഒരിക്കലാണ്, അതും സക്കാത്തിന് നിർബന്ധമാകുന്ന രൂപത്തിലുള്ള സമ്പത്ത് ഒരു വർഷം കൈവശം വെച്ചവന് മാത്രമാണ് സക്കാത്ത് നിർബന്ധമുള്ളത്. അതേസമയം നിസ്കാരം അങ്ങനെയല്ല. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ള ഏതൊരു മുസ്ലിമിനും എല്ലാ ദിവസവും 5 നേരം നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്ത ഒരു സമ്മാനമാണ് നിസ്കാരം. ആ നിസ്കാരം തന്നെയാണ് നാളെ പാരത്രിക ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായി നമ്മെ വിചാരണ ചെയ്യുന്നത്. ഒരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔവലു മഫ്തറദല്ലാഹു അലാ ഉമ്മത്തി അസ്സലവാത്തുൽ ഖംസ്, എന്റെ ഉമ്മത്തിന്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായി നിർബന്ധമാക്കിയത്, ഫർളാക്കിയത്, അത് 5 വഖത്ത് നിസ്കാരമാകുന്നു. അടിമകളുടെ അമലുകളിൽ നിന്ന്, ഇബാദത്തുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിൽ ആദ്യമായി ഉയർത്തപ്പെടുന്നത് 5 വഖത്ത് നിസ്കാരങ്ങളാകുന്നു. അടിമകൾ അവരുടെ കർമ്മങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുമ്പോൾ ആദ്യമായി ചോദിക്കപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. ഫമൻകാന ലിയ അശൈഉൻ മിൻഹ യഖൂലുല്ലാഹു തബാറക വ തആല ഉൻദുറു ഹൽ തജിദൂന ലിഅബ്ദി നാഫിലത്തുൻ നാഫിലത മിൻ സലാത്തിൻ തതിമൂന ബിഹ മാ നഖസ മിനൽ ഫരീള. അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയും, എൻ്റെ അടിമക്ക് ഫർളായ നിസ്കാരങ്ങളിൽ നിന്ന് വല്ലതും പാഴായിപ്പോയിട്ടുണ്ടെങ്കിൽ, വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ എൻ്റെ അടിമക്ക് സുന്നത്തായ വല്ല നിസ്കാരങ്ങളും ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കൂ. ഫർളായ നിസ്കാരങ്ങളിൽ പോരായ്മകളുണ്ട് എങ്കിൽ ആ പോരായ്മകളെ പരിഹരിക്കാൻ വേണ്ടി സുന്നത്തായ നിസ്കാരം ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കൂ എന്ന് മലക്കുകളോട് പറയും. ഫർളായ നിസ്കാരങ്ങൾ അറിയാതെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് സുന്നത്തായ നിസ്കാരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വെക്കുന്നതാണ്. ഫർളായ നിസ്കാരം ഖളാ ആയിട്ടുണ്ട് എങ്കിൽ അത് ഖളാ വീട്ടുക എന്നുള്ളത് നിർബന്ധമാണ്. അഥവാ വല്ല വിധേനയും നമുക്കറിയാത്തതുണ്ട് എങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പരിഹാരത്തിനായി മലക്കുകളോട് നിർദ്ദേശിക്കുന്നത് സുന്നത്തായ നിസ്കാരങ്ങളെയാണ്. ഇങ്ങനെ തന്നെയാണ് നോമ്പും. ഫർളായ നോമ്പ് വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, വല്ല പോരായ്മകളും ഉള്ളതാണ് എങ്കിൽ,
അതിന്റെ സ്ഥാനത്ത് പരിഹാരത്തിനായി മലക്കുകളോട് അള്ളാഹു തആല ചോദിക്കുന്നത് സുന്നത്തായ നോമ്പുകളുണ്ടോ എന്നാണ്. ഫർളായ സക്കാത്തുകൾക്ക് വല്ല കുറവുകളും വന്നിട്ടുണ്ടെങ്കിൽ, നൽകാത്തത് ഉണ്ട് എങ്കിൽ, അതുപോലെ തന്നെ നൽകിയതിന് തന്നെ പോരായ്മകളുണ്ട് എങ്കിൽ, അതിന് പരിഹാരമായി അള്ളാഹു തആല ചോദിക്കുന്നത് അവൻ സ്വതക്ക നൽകിയവനാണോ എന്നുള്ളതാണ്. ഇങ്ങനെ ഫർളായ വല്ലതും നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ചെയ്ത ഫർളായ കാര്യങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടാകുമ്പോൾ, അതിനെ പരിഹരിക്കാനായി പരിഹാരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നത് സുന്നത്തായ വല്ല കർമ്മങ്ങളും ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് നിസ്കാരമാണ്. അതേസമയം കൽബിയായ ഇബാദത്ത്, മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ വേറെയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നല്ല, മൊത്തം ഇബാദത്തുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ശ്രേഷ്ഠമായത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഷഹാദത്തിന്റെ രണ്ട് വാചകങ്ങളാകുന്നു. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ചൊല്ലുന്ന ആ രണ്ട് കലിമത്തുകൾ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതുകൊണ്ടാണല്ലോ ആ രണ്ട് വാക്കുകൾ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഇസ്ലാമിന്റെ മുമ്പ് അവൻ ചെയ്ത പാപങ്ങളെല്ലാം ഈ രണ്ട് വാക്കുകളെ കൊണ്ട് കുറക്കപ്പെടും. അതുപോലെ തന്നെ കൽബിയായ ഇബാദത്തുകൾ വേറെയും ഒരുപാടുണ്ട്. അള്ളാഹുവിന്റെ അജായിബുകളെ കുറിച്ച്, അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക. അതുപോലെ തന്നെ സർവകാര്യങ്ങളിലും അള്ളാഹുവിനെ തവക്കുലാക്കുക. ഇതെല്ലാം കൽബ് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളാണ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക. അതൊക്കെ കൽബിയായ മനസ്സുകൊണ്ട് ചെയ്യേണ്ട ചില ഇബാദത്തുകളാണ്. അതേസമയം ശരീരം കൊണ്ട് ചെയ്യേണ്ട ധാരാളം ഇബാദത്തുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം എന്നുള്ളത്. നിസ്കാരങ്ങൾ, ഫർള് നിസ്കാരവും ഉണ്ട്, സുന്നത്ത് നിസ്കാരവും ഉണ്ട്. സുന്നത്ത് നിസ്കാരത്തെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സുന്നത്ത് നിസ്കാരം ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ ഫർളായ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ, പോരായ്മകൾ ഉണ്ടെങ്കിൽ, അതിനെ പരിഹരിക്കാൻ ആവശ്യമാകുന്നത് സുന്നത്ത് നിസ്കാരമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടായിരിക്കണം. സുന്നത്ത് നിസ്കാരങ്ങൾ രണ്ട് വിധമുണ്ട്. ഒന്ന് അന്നഫിലുൽ മുത്തലഖ്, മുത്തലഖായ സുന്നത്ത് നിസ്കാരം. രണ്ട് അന്നഫിലുൽ മുഖയ്യദ്, മുഖയ്യദായ സുന്നത്ത് നിസ്കാരം. എന്താണ് അന്നഫിലുൽ മുത്തലഖ്, മുത്തലഖായ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ? മുത്തലഖായ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു സമയത്തിനോടോ അല്ലെങ്കിൽ ഒരു കാരണത്തിനോടോ ബന്ധിപ്പിക്കാതെയുള്ള, സമയവുമായോ കാലവുമായോ ബന്ധമില്ലാത്തതായിട്ടുള്ള നിസ്കാരത്തിനാണ് മുത്തലഖ് സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയത്ത് തന്നെ അത് നിർവഹിക്കണം എന്നില്ല, ഒരു നിശ്ചിത കാരണമുണ്ടായാൽ തന്നെ അത് നിർവഹിക്കണമെന്നില്ല. നമുക്ക് ഏത് സമയവും യഥേഷ്ടം നിർവഹിക്കാവുന്ന സുന്നത്ത് നിസ്കാരം, അതാണ് മുത്തലഖ് സുന്നത്ത് നിസ്കാരം, അതായത് നിരുപാധിക സുന്നത്ത് നിസ്കാരം. സമയത്തിനോട് ബന്ധമില്ല. തഹജ്ജുദ് പോലെ, ളുഹ പോലെ, അതിനൊക്കെ നിശ്ചിത സമയങ്ങളുണ്ട്. നിശ്ചിത സമയം നിശ്ചയിക്കപ്പെടാത്ത, നിശ്ചിത കാരണങ്ങൾക്ക് വേണ്ടിയല്ല അത് നിസ്കരിക്കുന്നത്. അങ്ങനെയുള്ളതായിട്ടുള്ള കാരണങ്ങൾക്കോ സമയങ്ങൾക്കോ ബന്ധപ്പെടാത്ത മാലായ തഖയ്യദു ബിവഖ്തിൻ വസബബിൻ, സബബുമായിട്ട്, കാരണവുമായിട്ടും സമയവുമായിട്ടും ബന്ധിപ്പിക്കപ്പെടാത്ത നിസ്കാരമാകുന്നു മുത്തലഖ് സുന്നത്ത് നിസ്കാരം. അത് നിസ്കാരം കറാഹത്തുള്ള സമയങ്ങൾ അല്ലാത്ത ഏത് സമയവും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. നിസ്കാരം കറാഹത്തുള്ള ചില സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, സുബ്ഹ് നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ആ ഒരു സമയം നിസ്കാരം കറാഹത്താണ്. ചില ആളുകളൊക്കെ സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം പിന്നെയും കുറേ സുന്നത്ത് നിസ്കരിക്കും. സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം സുബ്ഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം മുമ്പ് നിസ്കരിക്കാത്തത് കൊണ്ട് ശേഷം നിസ്കരിക്കാം എന്നല്ലാതെ വേറെ സുന്നത്ത് നിസ്കാരങ്ങൾ സൂര്യോദയം വരെ നടത്താൻ പാടില്ല. അത് കറാഹത്താണ്, അല്ലെങ്കിൽ അത് നിഷിദ്ധമായ ഒന്നാണ്. അതുപോലെ തന്നെ അസർ നിസ്കരിച്ചതിന് ശേഷം, എപ്പോഴാണോ നാം അസർ നിസ്കരിക്കുന്നത്, അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള നിസ്കാരം കറാഹത്തുള്ള സമയമാകുന്നു. ഇങ്ങനെ ചില സമയങ്ങളുണ്ട്. നട്ടുച്ച സമയത്ത്, ബഹുർവാങ്ങിന്റെ തൊട്ടു മുമ്പുള്ള ആ ഒരു സമയം, സൂര്യൻ നമ്മുടെ തലക്ക് നേരെ മുകളിൽ വരുന്ന ആ ഒരു സമയം, നിസ്കാരം കറാഹത്താണ്. ഇത്തരത്തിലുള്ള സമയങ്ങൾ അല്ലാത്ത സമയങ്ങളിൽ
നമുക്ക് യഥേഷ്ടം നിസ്കരിക്കാവുന്ന സുന്നത്ത് നിസ്കാരമാണ് അന്നഫിലുൽ മുത്തലഖ്. മുത്തലഖ് ആയ സുന്നത്ത് നിസ്കാരം നിരുപാധിക സുന്നത്ത് നിസ്കാരം. ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്ത്, ദീർഘമായാൽ എത്രയും ആകാം. നല്ലത് രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും ഇങ്ങനെ രണ്ട് റക്അത്തോടെ തുടർത്തി കൊണ്ടുപോയി നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സലാം വീട്ടാതെ ദീർഘനേരം വേണമെങ്കിൽ നിസ്കരിക്കാം. ചുരുങ്ങിയത് ഒരു രൂപത്ത് ഒരു റക്അത്തായിട്ടും നിസ്കരിക്കാം. ശ്രേഷ്ഠം രണ്ട് റക്അത്തുകൾ. ഇതിന്റെ റക്അത്തുകൾക്ക് ഒരു പരിധിയില്ല, എത്രയും നിസ്കരിക്കാം. അള്ളാഹു തആലക്ക് വേണ്ടി രണ്ട് റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് നിസ്കരിക്കുന്ന നിസ്കാരം, അതാണ് മുത്തലഖ് സുന്നത്ത് നിസ്കാരം. നമുക്ക് എത്രയും നിസ്കരിക്കാവുന്നതാണ്. പാതിരാത്രിയിലൊക്കെ എഴുന്നേറ്റ് എത്രയും മുത്തലഖായ സുന്നത്ത് നിസ്കാരം നമുക്ക് നിർവഹിക്കാം. രണ്ടാമത്തെ സുന്നത്ത് നിസ്കാരം അന്നഫ്ലുൽ മുഖയ്യദ് മാ യതഖയ്യദു ബിവഖ്തിൻ ബിവഖ്തിൻ ഔ സബബിൻ. ഒരു സമയത്തിനോടോ അല്ലെങ്കിൽ ഒരു കാരണത്തിനോടോ കണക്ട് ചെയ്യപ്പെട്ട, ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് മുഖയ്യദായ സുന്നത്ത് നിസ്കാരം. മുത്തലഖ് മുഖയ്യദായ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിനൊരു സമയമുണ്ടാകും, ആ സമയത്താണ് അത് നിർവഹിക്കേണ്ടത്. ദുഹാ നിസ്കാരം അതിന് സമയമുണ്ട്, ഇൻഷാല്ലാ അതെല്ലാം പറയാം. അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, അതിന് സമയമുണ്ട്. അതുപോലെ തന്നെ ചില നിസ്കാരങ്ങൾക്ക് കാരണമുണ്ട്. വുളൂഇന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം, വുളൂ ചെയ്യുക എന്നുള്ള ഒരു കാരണം ഉണ്ടായാൽ നിർവഹിക്കുന്നത് സുന്നത്ത് നിസ്കാരമാണ് വുളൂഇന് ശേഷമുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം. അതുപോലെ തന്നെ പള്ളിയിൽ പ്രവേശിച്ചാലുള്ള തഹിയ്യത്ത് നിസ്കാരം, പള്ളിയിൽ പ്രവേശിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി നമ്മളിൽ നിന്ന് ഉണ്ടായ കാരണത്താലാണ് ഈ നിസ്കാരം സുന്നത്തായി തീരുന്നത്. ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം, ഹജ്ജ് ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുമ്പോൾ അവിടെ ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്. അത് ഇഹ്റാം ചെയ്യുക എന്നുള്ള കാരണവുമായി കണക്ട് ചെയ്യപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ്. ഇങ്ങനെ ചില കാരണങ്ങളോടോ ചില സമയങ്ങളോടോ കണക്ട് ചെയ്യപ്പെട്ട സുന്നത്ത് നിസ്കാരത്തിനാണ് മുഖയ്യദായ സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത്. മുഖയ്യദായ സുന്നത്ത് നിസ്കാരവും രണ്ടായി നമുക്കതിനെ ഇനം തിരിക്കാവുന്നതാണ്. ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, മറ്റൊന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ. ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമുണ്ട്. തറാവീഹ് പോലെ, പെരുന്നാൾ നിസ്കാരം പോലെ, അതുപോലെ തന്നെ ഗ്രഹണ നിസ്കാരം പോലെ, റമദാനിലെ വിത്ര നിസ്കാരം തുടങ്ങി പല സുന്നത്ത് നിസ്കാരങ്ങളും ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ്. ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളും ഇതുപോലെ ധാരാളമുണ്ട്. റവാത്തിബ് സുന്നത്ത് നിസ്കാരം, ളുഹ, അതുപോലെ തന്നെ തഹജ്ജുദ്, അങ്ങനെ തുടങ്ങി പല സുന്നത്ത് നിസ്കാരങ്ങളും ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളാകും. ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. അതിൽ വളരെ പ്രധാനപ്പെട്ടതും ഒന്നാമതായിട്ട് പണ്ഡിതന്മാർ എണ്ണുന്നതും റവാത്തിബ് സുന്നത്ത് നിസ്കാരമാണ്. റവാത്തിബ് സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമായിട്ട് നിർവഹിക്കുന്ന സുന്നത്ത് നിസ്കാരമാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. അത്താബിഅത്തു ലിൽ ഫറാഇദ്, ഫർള് നിസ്കാരങ്ങളോട് തുടർന്ന് വരുന്ന സുന്നത്ത് നിസ്കാരമാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. ചിലപ്പോൾ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ഉണ്ടാകും, ചിലപ്പോൾ ശേഷവും ഉണ്ടാകും. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ടോട്ടൽ 22 റക്അത്തുകളാണ്. ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ളുഹറിന് ശേഷം 4 റക്അത്ത്, അസറിന് മുമ്പ് 4 റക്അത്ത്, മഗ്രിബിന് മുമ്പ് 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാഇന് മുമ്പ് 2 റക്അത്ത്, ഇശാഇന് ശേഷം 2 റക്അത്ത്, സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത്. അസറിന്റെ ശേഷം റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഇല്ല, സുബ്ഹിക്ക് ശേഷവും റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഇല്ല. അതേസമയം അസറിന്റെ മുമ്പ് നിർവഹിക്കേണ്ട സുന്നത്ത് നിസ്കാരം മുമ്പ് നിർവഹിക്കാൻ സാധിക്കാതെ വന്നാൽ, അല്ലെങ്കിൽ മുമ്പ് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അതിശേഷം നിസ്കരിക്കാവുന്നതാണ്. സുബ്ഹിക്ക് മുമ്പും അതുപോലെ തന്നെ സുബ്ഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കാൻ സമയം ലഭിച്ചില്ല എങ്കിൽ അതിശേഷം നിസ്കരിക്കാം. ഇനി സുബ്ഹിക്ക് മുമ്പ് നിസ്കരിച്ചില്ല എങ്കിലും അതെന്ത് ചെയ്യാം, ശേഷം നിസ്കരിക്കാവുന്നതാണ്. ഇങ്ങനെ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ടോട്ടൽ 22 റക്അത്തുകൾ ഉണ്ട്. ആ 22 റക്അത്ത് റവാത്തിബുകളും പതിവാക്കുന്നവരായിരിക്കണം നാം എല്ലാവരും, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്നാൽ ജോലി തിരക്കുകൾ കൊണ്ട് മറ്റു സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ
ഇത് നിർവഹിക്കാൻ സമയം കിട്ടാതെ വരുന്നവരുണ്ടാകും. സമയം നേടിയെടുക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. നാം ശ്രമിച്ചാൽ നമുക്ക് സമയം ലഭിക്കും. റമദാനിലെങ്കിലും ഈ 22 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. ഇനി 22 റക്അത്ത് റവാത്തിബുകളും കൃത്യമായി നിസ്കരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ 10 റക്അത്തുകളെങ്കിലും നാം നിസ്കരിക്കണം. 10 റക്അത്തുകൾ ആണ് മുഅക്കദായ അതിശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. ഈ 22 എണ്ണത്തിൽ 10 എണ്ണമാകുന്നു. ളുഹുറിന് മുമ്പ് 2 റക്അത്ത്, ളുഹുറിന് ശേഷം 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശാഇന് ശേഷം 2 റക്അത്ത്, സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത്. ഇതാണ് മുഅക്കദായ ശക്തിയായ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. ഒന്നാമതായി നമുക്ക് എണ്ണാനുള്ളത് അസറിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അസറിന്റെ മുമ്പുള്ള 4 റക്അത്ത്, അസറിന്റെ മുമ്പ് മുഅക്കദായ സുന്നത്ത് നിസ്കാരം ഇല്ല. അതേസമയം 22 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കുമ്പോൾ അതിൽ അസറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന് നമുക്ക് എണ്ണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ച മനുഷ്യൻ, ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ 4 റക്അത്ത് നമുക്ക് സാധാരണ അസർ നിസ്കരിക്കുന്നത് പോലെ 4 റക്അത്ത് ഒരു പ്രാവശ്യം നിയ്യത്ത് വെച്ച് തക്ബീർ കെട്ടി അസറൊക്കെ നിസ്കരിക്കുന്നത് പോലെ ആ രൂപത്തിലും നിസ്കരിക്കാവുന്നതാണ്. ഒരൊറ്റ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടും ഒരു സലാമ കൊണ്ടും നിസ്കരിക്കുന്ന രൂപം, സാധാരണഗതിയിൽ നൂറും അസറൊക്കെ നിസ്കരിക്കുന്നത് പോലെ അങ്ങനെയും നിസ്കരിക്കാവുന്നതാണ്. അത് തന്നെ ഒറ്റ അത്തഹിയാത്തോടുകൂടെ 4 റക്അത്തും ചേർത്ത് ഒരു അത്തഹിയാത്ത് അവസാനം മാത്രം ഇരുന്ന് അങ്ങനെയും നിസ്കരിക്കാവുന്നതാണ്. എങ്കിലും ഇതിനേക്കാളൊക്കെ ഏറ്റവും ഉത്തമം, ഏറ്റവും ശ്രേഷ്ഠം ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് സലാം കിട്ടുക, വീണ്ടും 2 റക്അത്ത് നിസ്കരിച്ച് അത്തഹിയാത്ത് ഇരുന്ന് സലാം കിട്ടുക. ഇങ്ങനെ 4 റക്അത്ത് നിസ്കരിക്കലാണ് ഫസ്ല് ചെയ്ത് നിസ്കരിക്കലാണ്. അതായത് 2 റക്അത്തിനെ വേർപിരിച്ച് നിസ്കരിക്കലാണ് ചേർത്ത് നിസ്കരിക്കുന്ന വസ്ല് ചെയ്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അസറിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, ശേഷം വീണ്ടും എഴുന്നേറ്റിൽ നിന്ന് അള്ളാഹു തആലക്ക് വേണ്ടി അസറിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക. ഇങ്ങനെ 4 റക്അത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ളുഹുറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ളുഹുറിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മൻ ഹാഫള അലാ 4 റക്അത്ത് ഖബ്ല ളുഹുർ വ അർബഇൻ ബഅദഹാ ഹർറമഹുല്ലാഹു അലന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഒരാൾ ളുഹുറിന്റെ മുമ്പ് 4 റക്അത്തുകളുടെ മേൽ പതിവാക്കിയാൽ, അതുപോലെ തന്നെ ളുഹുറിന്റെ ശേഷം 4 റക്അത്തുകളെയും പതിവാക്കിയാൽ ഹർറമഹുല്ലാഹു അലന്നാർ, നരകത്തിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നിഷിദ്ധമാക്കുന്നതാണ്, ഹറാമാക്കുന്നതാണ്, നരകം അയാളുടെ മേൽ ഹറാമാണ് എന്നർത്ഥം. ളുഹുറിന്റെ മുമ്പും ശേഷവും 4 റക്അത്ത് നിസ്കരിക്കുന്ന വ്യക്തിക്ക് നരകം നിഷിദ്ധമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കി, എത്ര വലിയ ഓഫറാണ് ഈ സുന്നത്ത് നിസ്കാരത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മഗ്രിബിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. മഗ്രിബിന്റെ മുമ്പും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ട്. മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ് ശക്തമായ മുഅക്കദായ സുന്നത്ത് നിസ്കാരത്തിൽ പെടുന്നത്. മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. മൻ സല്ല ബഅദൽ മഗ്രിബി റകഅത്തൈനി ഖബ്ല അൻ യതകല്ലമ കുതിബത ഫി ഇല്ലിയീൻ. മഗ്രിബി നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ സംസാരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുകൂടെ നിസ്കരിച്ചാൽ ആ നിസ്കാരം അതിന്റെ പ്രതിഫലം ഇല്ലിയീൻ അവിടെ എന്ന് പറയുന്ന സ്ഥലത്ത് രേഖപ്പെടുത്തപ്പെടുന്നതാണ്.
എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഗ്രിബ് നിസ്കരിച്ച ഉടനെ തന്നെ സുന്നത്ത് നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്താണ്. അതേസമയം മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷമുള്ള ദിക്റുകൾ ചൊല്ലിയതിന് ശേഷം നിർവഹിച്ചാൽ മതി. ഹദീസുകളിൽ കാണാം മഗ്രിബിന്റെ ഉടനെ നിസ്കരിക്കണം എന്നുള്ളത്. ആ ഉടനെ എന്ന് പറഞ്ഞാൽ അവിടെ മഗ്രിബിന്റെ ശേഷമുള്ള ദിക്റുകളും ദുആകളും നിർവഹിക്കുന്നത് കൊണ്ട് വിരോധം ഇല്ല. അത് നിർവഹിച്ചതിന് ശേഷം നിർവഹിച്ചാൽ മതി. മഗ്രിബിന്റെ ശേഷമുള്ള ദിക്റുകളും ദുആകളും കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഈ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക. ഈ രണ്ട് സുന്നത്ത് നിസ്കാരങ്ങളിൽ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും സൂറത്തു ഖുൽ ഹുവല്ലാഹു എന്നുള്ള സൂറത്തും പ്രത്യേകം ഓതൽ സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ മഗ്രിബിന് ശേഷം മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതും ഇതുപോലെ തന്നെ പ്രത്യേകം സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ്. ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ് മുഅക്കദായ സുന്നത്ത് നിസ്കാരം. മുമ്പുള്ളത് മുഅക്കദ് അല്ലെങ്കിലും അതും റവാത്തിബിൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ്. ദുഹറിന്റെ മുമ്പും അങ്ങനെയാണ്. ദുഹറിന്റെ മുമ്പ് നാലുണ്ടെങ്കിലും രണ്ടാണ് മുഅക്കദ്, ശേഷവും നാലുണ്ടെങ്കിലും രണ്ടാണ് മുഅക്കദ്. അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളിൽ ഇശാഇന് മുമ്പും ശേഷവും രണ്ട് റക്അത്ത് പ്രത്യേകം സുന്നത്തുണ്ട്. ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറയുന്നുണ്ട്, സല്ലൈതു മഅ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം റകഅതൈൻ ബഅദ ഇശാ, ഇശാഇന് ശേഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ഇശാഇന്റെ ശേഷവും രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ട് എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൈന കുല്ലി അദാനൈനി സ്വലാ, ബൈന കുല്ലി അദാനൈനി സ്വലാ, ബൈന കുല്ലി അദാനൈനി സ്വലാ, എല്ലാ രണ്ട് വാങ്കുകൾക്കിടയിലും നിസ്കാരമുണ്ട്. എല്ലാ രണ്ട് വാങ്ക് എന്ന് പറഞ്ഞാൽ വാങ്കും ഇഖാമത്തും ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നതായി കാണാം. മൂന്ന് പ്രാവശ്യം അങ്ങനെ പറഞ്ഞതിന് ശേഷം മുത്തുനബി പറഞ്ഞു, ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവർക്ക്, ഇഷ്ടമുള്ളവർക്ക്, എല്ലാവർക്കും അത് ഇല്ല എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമില്ല, സുന്നത്താണ് എന്നർത്ഥം. അപ്പോൾ ഓരോ ബാങ്കും ഇക്കാമത്തും കൊടുക്കുന്നതിൽ, ബാങ്ക് കൊടുത്ത് ഇക്കാമത്ത് കൊടുക്കുന്നതിനിടയിൽ സുന്നത്ത് നിസ്കാരമുണ്ട്. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെ എടുത്തു പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ എല്ലാത്തിൻ്റെയും മുമ്പ് സുന്നത്ത് നിസ്കാരം ഉണ്ട്, ശേഷം അസറിൻ്റെയും സുബിഹിയുടെയും ശേഷം സുന്നത്ത് നിസ്കാരമില്ല. അതുകൊണ്ട് തന്നെ ഇശാഇന്റെ മുമ്പ് പ്രത്യേകം രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ട്. അതുപോലെ തന്നെ സുബിഹിക്ക് മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ്, ശക്തമായ സുന്നത്ത് നിസ്കാരമാണ് സുബിഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് കുറച്ച് വിശദമായി പറയാനുള്ളതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ രാജസയ്യിദായ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ സർവ പാപങ്ങളും നീ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫാ നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് പലതരം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. എല്ലാവരുടെ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണം റഹ്മാനെ. കടങ്ങൾ വീട്ടിത്തരണം അല്ലാഹ്. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് വീട് നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ജോലി നൽകണം റഹ്മാനെ. ഉള്ള ജോലിയിൽ നീ വലിയ ബറക്കത്തും പുരോഗതിയും നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരണം റഹ്മാനെ. ആക്കിപത്ത് നന്നായി മരണപ്പെട്ട് സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ആമീൻ. റഹ്മത്തിക്കയ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖി